ഉള്ളിൽ പിറക്കുവാൻ ഉമ്മി നീ വായു ബേദലെ മഞ്ഞൾ പോലെ ശാന്തിയും സൗഖ്യവും തായു യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ലൂക്കായുടെ സുവിശേഷം 2:10 പുൽക്കൂടിന്റെ സന്ദേശം ഇങ്ങനെയാ പറയുന്നത്, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വാർത്തയാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 16:15 എത്തുമ്പം ഓ സകല ജനതകളൊക്കെ അങ്ങ് പോയി. മർക്കോസിലൂടെ കർത്താവ് പറയുക, സകല സൃഷ്ടികളോടും പട്ടിയോടും പാമ്പിനോടും പുഴുവിനോടും പക്ഷികളോടും നീ സുവിശേഷം പറയാൻ തക്ക വിധം കരുണയുടെ നിറവായി മാറണം. സകല ജനത്തിനും വേണ്ടി മാത്രമല്ല, സകല സൃഷ്ടികളോടും പുഴയോടും പാമ്പിനോടും കല്ലിനോടും സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ പോരുന്ന ഒരു ധീരതയും ഒരു ശക്തിയും ഒരു കാരുണ്യവും ഒരു ഉദ്ദേശശക്തിയും ഒരു നിർമ്മലതയും നമുക്കെല്ലാം ഉണ്ടാകട്ടെ. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരു ജീവിയായിരുന്നു നായ. എന്നാൽ കർത്താവ് അതിനെ സ്നേഹിക്കാനും അനേകം സൃഷ്ടികളെ മാനിക്കാനും പഠിപ്പിച്ചു. ചവിട്ടുന്ന പുല്ലിനോട് പോലും കരുണ കാണിച്ചാൽ, പൂന്തുമ്പിയോട് പോലും കരുണ കാണിച്ചാൽ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചാൽ കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളെ തേടി വരും. ആമേൻ, ആമേൻ.